കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് PVNR ആഭ്യന്തര വകുപ്പിലെ ഉന്നതരോട് യുദ്ധം ചെയ്യാൻ പരസ്യമായി ഇറങ്ങിത്തിരിക്കുന്നത്. അന്നത്തെ മലപ്പുറം SP ഇന്ന് സസ്പെൻഷൻ നേരിടുന്ന സുജിത് ദാസിന്റെ ശബ്ദ സന്ദേശം റിപ്പോർട്ടർ TV പുറത്തുവിട്ടായിരുന്നു ആ യുദ്ധത്തിന്റെ തുടക്കം. അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ. ഞാനത് 100% MLA സൈഡ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, MLA ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്ത് എസ്ഐയുടെ എന്തോ ഒരു പരാതി കൊണ്ടും MLA തന്നു, MRA കമർ ലെറ്റർ പാടിൽ അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ്, MLA ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ചെയ്യാം, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതാണ്. പോസിറ്റീവായത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ അതെ, MLA അതും ചെയ്ത്. ഞാൻ എന്താ പറയാ, വളരെ സിമ്പിളായിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് ഉണ്ട്, ഞാൻ MLA കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല, ഉറപ്പുള്ള കാര്യമല്ലേ. തൊട്ടടുത്ത ദിവസം 31 മിനിറ്റ് നീണ്ട മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവിട്ടു. SP സുജിത് ദാസിനെതിരെ വീണ്ടും അൻവറിന്റെ നീണ്ട വാർത്താ സമ്മേളനം. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അതുപോലെ തന്നെ AD GP അജിത് കുമാർ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എന്റെ പ്രധാന പ്രശ്നം. 3-ാം ദിനവും വാർത്താസമ്മേളനം വിളിച്ച് അൻവർ പറഞ്ഞു, ഇനി മുഖ്യമന്ത്രിയെ കാണാൻ പോകുകയാണെന്ന്, ആദ്യഘട്ടം അവസാനിപ്പിക്കുകയാണെന്നും അൻവർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യ വാർത്ത വന്നപ്പോൾ മുതൽ അൻവറിനെ CM ഓഫീസ് ബന്ധപ്പെട്ടിരുന്നുവെന്നാണ്, പിന്നെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നാണ്. അൻവർ പറയുന്നില്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന്. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ്. എൻ്റെ ഓഫീസിന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അതിനുശേഷം 3-ാം ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ 3-ാം ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ. ഈ മാസം 3-ാം തീയതി വാർത്താസമ്മേളനങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി PVNR. എല്ലാ കാര്യങ്ങളും എഴുതിക്കൊടുത്തെന്നും സഖാവെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ആ പ്രതികരണം അതുകൂടി ഒന്ന് കാണും. ഒരു സഖാവ് എന്ന നിലയ്ക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അല്ല, അതൊന്നും എനിക്കറി, അതിൻ്റെയൊന്നും ആളല്ല ഞാൻ. ഇതിനു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയെയും കണ്ട് പരാതി നൽകി. AD GP പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെ വിവാദങ്ങൾക്ക് ചൂടുപകർന്ന് P ശശിയിലേക്കും ആരോപണമുനയെത്തി. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് മുതൽ പല കേസുകളും എടുത്ത് ചികഞ്ഞു പറഞ്ഞു PVNR. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു, വിശ്വസിച്ച് ഏൽപ്പിച്ചതാരാ? സഖാവ് P ശശി എന്നല്ലേ. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അൻവർ തുടങ്ങിവെച്ച് 20 ദിവസങ്ങൾക്കു ശേഷം മുഖ്യമന്ത്രി കളത്തിലിറങ്ങി. അൻവറിനെ പാടയെ തള്ളി മറുപടികൾ. CPIM പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം, അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാം ഉള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെ വേദനിപ്പിച്ചുവെന്ന് PVNR MLA ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വൈകിയാണെങ്കിലും ഒരു നാൾ സത്യം പുറത്തുവരുമെന്നും അൻവർ. അല്ല, എന്നത് വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ കൊടുത്ത പരാതികളുടെ അന്വേഷണം എവിടെ എത്തും എന്നുള്ളതിന്റെ സൂചന കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇനി ഇത് വേറെ രീതിയിലാണ് ഇപ്പൊ വരുന്നുണ്ട്. എന്താ ഇന്റലിജൻസ് അന്വേഷണം നടക്കുന്നോ? അതെ, ആരും ആണെങ്കിലും അന്വേഷിക്കേണ്ട പ്രശ്നമില്ല. പക്ഷെ ഒരു നാൾ സത്യം പുറത്തു വരും.
ഞാൻ ഏത് തെളിവ് കിട്ടിയാലും കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ പറയും. അത് കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കും. മതം മാറി വരുന്ന ആളുകള് അവനൊരു രണ്ടാം നമ്പറായി കാണുന്നു എന്ന ഒരു 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 സാമൂഹിക അനീതി നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കണക്കാക്കാം. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ പാർട്ടിയും അൻവറിന് തള്ളി. പക്ഷേ അഭ്യർത്ഥനയോടെയാണ് ഈ തള്ളൽ. നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗവുമാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ്. വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ്. പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യം ഇതാണ്, തള്ളിയാൽ തെളിയുമോ? അതിഥികളായി നമുക്കിപ്പം സി പി എം മെമ്പർ, സി പി എമ്മിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, ബി ജെ പി പ്രതിനിധി ജെ ആർ പത്മകുമാർ എന്നിവർ. അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ടർ ഈ വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് പ്രേക്ഷകർക്കൊപ്പം എത്തിക്കും. ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആ ശ്രീജിത്ത് അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ആദ്യം സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ആ പ്രസ്താവനയിൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി പി വി അൻവറിന്റെ പരസ്യ പ്രതികരണങ്ങൾ മാറിയെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും ഇത്തരം നിലപാടുകൾ തിരുത്തി പിന്തിരിയണമെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നത്. പി വി അൻവർ തിരുത്തേണ്ടത് എന്താണ്? പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള പരസ്യ പ്രതികരണത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ പി വി അൻവർ തിരുത്തേണ്ടത് എന്താണ്? എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ആരോപണമാണോ? പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള ആരോപണമാണോ? പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഘടകകക്ഷി തന്നെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ച വിഷയമാണോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില പോലീസുകാർക്ക് ക്രിമിനൽ ബന്ധമുണ്ട് എന്ന ആരോപണമാണോ? അതിലേതാണ് തിരുത്തേണ്ടത്? ഇന്നിപ്പോ ഏതാണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് കാത്തിരിക്കുകയാണ്. അവിട്ടത്തിന്റെ അന്ന് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടുന്നാണ് ബ്രേക്ക് ചെയ്ത്. പിന്നെ ആ ബ്രേക്കിംഗ് അങ്ങനെ ആയിരുന്നില്ലല്ലോ, കേരളത്തെ ബ്രേക്ക് ചെയ്യാനായിരുന്നല്ലോ ആ ബ്രേക്ക് ചെയ്ത്. സർക്കാർ ചെലവ് കണക്ക് പുറത്തു വിട്ടില്ലല്ലോ, സർക്കാരിൻ്റെ കണക്കായിരുന്നില്ലല്ലോ 75,000 രൂപ ഒരു മൃതദേഹം അടക്കം ചെയ്യാനുള്ള ചെലവായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത്. ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യാനിരിക്കുന്ന ആളുകൾ കേരളത്തെ ബ്രേക്ക് ചെയ്യുന്നവരാകരുത് എന്നൊരു ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. രണ്ടാമതിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് സി പി എമ്മിൻ്റെ ഏതോ അനുഭവ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അത് ഞാനിപ്പോൾ കണ്ടു 6 മിനിറ്റ് മുന്നേ. സി പി എമ്മിൻ്റെ അനുഭവ ഗ്രൂപ്പിലൊന്നും ഈ പറയുന്ന പോലെ വാട്സപ്പ് ഗ്രൂപ്പൊന്നുമില്ല. അനുഭവ ഗ്രൂപ്പിന് വാട്സപ്പ് ഗ്രൂപ്പില്ല. ഇല്ലാത്ത ഗ്രൂപ്പിൽ ചർച്ചയുണ്ട് എന്നും ആ ചർച്ചയിൽ ആർക്കെതിരെയോ എന്തോ പറയുന്നുവെന്നും ഒക്കെ പറഞ്ഞ് വാലും തലയുമില്ലാതെ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന വലതുപക്ഷത്തിൻ്റെ കൂടെ റിപ്പോർട്ടർ പോകുന്നതിന് നിങ്ങൾക്ക് അവകാശമൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ മര്യാദകളുണ്ട്. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റ് ആണെന്നാണോ താങ്കൾ കരുതുന്നത്? ഞാനല്ല, ഇപ്പതാ ഇവിടെ കേട്ടു. ഞാനിപ്പോ കണ്ടത് 6 മിനിറ്റ് മുന്ന് ബ്രേക്ക് ചെയ്തായിട്ട് കണ്ടത് പി ശശി പോലീസിലെ പുഴുക്കുത്തുകളുടെ തലവൻ. എന്നിട്ടോ കണ്ണൂരിലെ സി പി എം അനുഭവ ഗ്രൂപ്പിൽ നടന്ന ചർച്ച റിപ്പോർട്ടർ അല്ല ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ടാ പറയുന്നത്. ഏതെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഞാൻ പറയട്ടെ ഒന്ന് ഞാൻ പറയട്ടെ ആരെങ്കിലും വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയോ ഒക്കെ ചെയ്യുന്ന കേട്ടിട്ട് സി പി എമ്മിനെ പോലൊരു വലിയ പാർട്ടിയെ അപമാനിക്കാനും ആക്രമിക്കാനും വലതുപക്ഷ മാധ്യമങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട്. ആ കൂടെ നിങ്ങൾ കൂടുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല.
ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ കുറിച്ചും നല്ല നിലപാടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ജോലി കേരളം, കേരള സർക്കാർ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ചിലവിന്റെ കണക്ക് പുറത്തുവിട്ടു. അധിക സമയം ചർച്ച ചെയ്യുകയാണ് പറഞ്ഞത്. പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിരുന്നതാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഒരു പിഴവുമില്ല, നിങ്ങൾ തിരുത്തിയിട്ടില്ല. നിങ്ങൾ കെ അനിൽകുമാർ, നിങ്ങൾ എല്ലാ ബഹുമാനത്തോടും കൂടി അവസാനിപ്പിക്കട്ടെ. അല്ല, അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം ആ വിഷയത്തിൽ ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ചാനലിൽ നിലപാട് എടുത്തിട്ടുണ്ട്. അത് എന്റെ ഫ്ലോറിൽ വന്നിരുന്ന അങ്ങ് അങ്ങനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സംബന്ധിച്ച് തരാൻ ബുദ്ധിമുട്ടാണെന്നേ അഡ്വക്കേറ്റ് അനിൽകുമാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ചാനൽ, ഇതേ ഫ്ലോറിൽ അങ്ങ് ചർച്ച കാണാതെ അങ്ങ് പ്രതികരിക്കരുത്. താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാവിനോടുള്ള എന്റെ ഒരു ബഹുമാനമാണ്. ശരിയാണ്, അതിലൊരു പിഴവ് സംഭവിച്ചു. പിഴവ് സംഭവിക്കുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അല്ലല്ല, ആ പിഴവ് എങ്ങനെ പിൻവലിക്കും? തീർച്ചയായും നിലനിർത്തി എന്നത് പിഴവായി തന്നെ ഞങ്ങൾ കണക്കാക്കി. അത് ഞങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞു. ആദ്യം ആ വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞതും കേരളത്തോട് പറഞ്ഞതും ഞങ്ങൾ തന്നെയാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. ആ വിഷയമല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്. അങ്ങേക്ക് അതിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് നിൽക്കാം. അങ്ങയുടെ സമയത്ത് അങ്ങേക്ക് പറയാം. ബഹുമാനപ്പെട്ട അരുൺകുമാർ, ബഹുമാനപ്പെട്ട അരുൺകുമാറിനെ പോലെ വിശ്രുതനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്റെ ചാനലിലോ ഞങ്ങളോ പിണറായി വിജയനെ കുറിച്ച് എനിക്ക് ഇല്ലില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങ് ദൈവജിത് അതിൽ നിന്ന് പിന്തിരിഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ പറയട്ടെ. ആ ചോദ്യത്തിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം പിൻവലിച്ചു. അല്ലല്ല, ബഹുമാനം പിൻവലിച്ചു അതൊന്നും എനിക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. അതിങ്ങനെ അതിങ്ങനെ നിരന്തരം ഈ ചർച്ചയിൽ ആവർത്തിക്കണമെന്നില്ല. എനിക്ക് പറയട്ടെ, നോക്കൂ അഡ്വക്കേറ്റ് അനിൽകുമാർ, എനിക്ക് അങ്ങയോടുള്ള അതിഥികളോടുള്ള നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ അങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതങ്ങ് ചെയ്തു. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഒരു വാചകം പറഞ്ഞാലത് അവസാനിപ്പിക്കും. വാചകം ഇത്രേ ഉള്ളൂ. സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സർക്കാരിന്റെ ചെലവ് കണക്കുണ്ടോ? അല്ല, എസ്റ്റിമേറ്റ് കണക്കുകൾ. ഞങ്ങളുടെ ഇതേവരെ കിട്ടാത്ത സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു. എസ്റ്റിമേറ്റ് കണക്കുകളാണ് പുറത്തുവിട്ടത്. അല്ല, ഒരു കണക്കുമില്ല, കണക്കല്ല പുറത്തുവിട്ടത്. നിങ്ങൾക്ക് തെറ്റിയത്. എന്താണ് എസ്റ്റിമേറ്റ് കണക്കൊന്നൊരു കണക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ എന്റെ തർക്കം. എന്താണ് അവിടെ തന്നെ എന്റെ തർക്കം? ദയവായി മനസ്സിലാക്കൂ. പറയട്ടെ, അതൊരു അതൊരു എസ്റ്റിമേറ്റ് ആണ്, ആക്ച്വൽസ് ആണ് എന്നത് എക്സ്പെൻഡിച്ചർ ആണ് എന്നതാണ് വന്ന പിഴവ്. ആ പറയാം, പറയാം. രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം പറയാ, ദയവായി കേൾക്കൂ. നിങ്ങൾ തെറ്റായി പറയുന്നത്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ തെറ്റു പറയുന്നു. എന്താ തെറ്റു പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട്ടിൽ ദുരിതാശ്വാസത്തിന്റെ ചെലവിന്റെ കണക്കേ അല്ല. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട് ദുരിതാശ്വാസ ചെലവേ കണക്കല്ല, കലക്ട്രേറ്റിൽ ദുരിതാശ്വാസത്തിനുണ്ടായ ചെലവിന്റെ കണക്കല്ല. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് എന്ന് ചെലവിന്റെ കണക്കല്ല. അവിടെ നിങ്ങൾക്ക് തെറ്റിയത്. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. ബഹുമാനപ്പെട്ട അരുൺകുമാർ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയുന്ന കാര്യം, വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ രാവിലെ പോയി അവിടെ ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. വയനാട്ടിൽ പോയി ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. വയനാട് കലക്ടറേറ്റിൽ ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. മെമ്മോറാണ്ടം കൊടുക്കുന്നത് എന്നാണ് കേൾക്കുമ്പോ. അല്ല, അങ്ങനെ തന്നെ തുടങ്ങി വെച്ചാണല്ലോ, നമുക്ക് ചർച്ച ചെയ്യാം. എന്നായി മെമ്മോറാണ്ടം കൊടുക്കും ഒന്ന് മനസ്സിലാക്കുക. ദയവായി ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് എന്നാണ്? മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ഓഗസ്റ്റ് 17-ാം തീയതി അല്ലേ? ഓഗസ്റ്റ് 17-ാം തീയതി മെമ്മോറാണ്ടത്തിന്റെ എസ്റ്റിമേറ്റിലല്ലേ കണക്കുകൾ പറയുന്നത്? അതിലെവിടെയാണ് തെറ്റ്?
ദയവായി കേൾക്കൂ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞതിലാണ് തെറ്റ്. അത് സർക്കാർ ചെലവിട്ടു എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ഉണ്ടായി എന്നതിലാണ് പിഴവ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. കേൾക്കുമാർ, എനിക്ക് ആ വിഷയത്തിൽ അധിക സമയം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റൊരു സമയം ആ വിഷയം ചർച്ച ചെയ്യാം. എനിക്ക് ശ്രീജിത്തിലേക്ക് ഒന്ന് പോകണം. ശ്രീജിത്ത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ഉണ്ട്, അദ്ദേഹം പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കും. അത് താങ്കൾ പറഞ്ഞ വാർത്തയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ കളവിൽ നിൽക്കുകയാണ്. ഒരു വാചകം ഞാൻ പറയുന്നുള്ളൂ. മെമ്മോറാണ്ടത്തിലെ ഞാൻ പറയുന്നത് എന്താന്ന് കേൾക്കൂ. അല്ല, ഒറ്റ വാചകം പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ എന്താണ് പറയാൻ സമ്മതിക്കാത്തത്? 30-ാം തീയതി ദുരന്തം ഉണ്ടായ ഉടനെ ആരും എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെയാണ് അവിടെ ചെലവെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നടന്ന ചെലവിന്റെ ഒരു കണക്കും ഇതുവരെ എവിടെയും പുറത്തുവിട്ടിട്ടില്ല. ചെലവിന്റെ കണക്കല്ല സാർ, ചെലവിന്റെ കണക്കല്ല സാർ, ചെലവിന്റെ കണക്ക് കളക്ടറേറ്റ്. ഞാൻ പറയാത്തത് എന്റെ വായിൽ തിരിക്കുന്നു. താങ്കൾ പറയൂ, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആ. മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? അല്ലല്ല അല്ലല്ല അല്ലല്ല. പിന്നെന്താ പിന്നെന്താ പറയൂ. ആ 75,000 രൂപ പറയാം. ആ പറയൂ, ഞാൻ കൃത്യമായിട്ട് പറയാം. 50 കോടി രൂപ അവിടുത്തെ കാർഷിക നഷ്ടങ്ങൾക്ക് കണക്കാക്കി. 50 കോടി രൂപ ഗ്രൗണ്ടിൽ പോയി കാർഷിക നഷ്ടം കണക്കാക്കിയിട്ടില്ല, ഉദ്ദേശം എഴുതി വെച്ചതാ. എഴുതി വെച്ചാൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ദയവായി മനസ്സിലാക്കൂ, ദയവായി ഒന്ന് പറയട്ടെ സാർ. 90 ദിവസം വരാവുന്ന ചെലവ് കണക്കാക്കി ഒരു ഉദ്ദേശം തുക എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? 90 ദിവസം ചെലവഴിക്കാവുന്ന തുകകളെല്ലാം കൂടെ കൂട്ടി ഉദ്ദേശം എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? ആ കണക്ക് ഉദ്ദേശം അവർ എഴുതി കൊടുക്കുന്ന ഒരു ഭാഗത്ത്. അതിന്റെ പേര്, കളക്ടറേറ്റിൽ നടക്കുന്ന പ്രവർത്തനം വേറൊരു കാര്യം. ഇത് രണ്ടും രണ്ടാണ്. നിങ്ങൾ ചെയ്ത ദ്രോഹം, അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇത് മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത് എസ്റ്റിമേറ്റ് ആണെന്നും ആ എസ്റ്റിമേറ്റിന്റെ അത് എക്സ്പെൻഡിച്ചു പറഞ്ഞാലും അത് മെമ്മോറാണ്ടത്തിലെ താങ്കൾ വാങ്ങു എന്നാണ് ചോദ്യം. നമുക്കൊപ്പം അതിഥികളുണ്ട്. രാജു പി നായർ, കോൺഗ്രസ് പ്രതിനിധി, CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP പ്രതിനിധി JR പത്മകുമാർ എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ ആദ്യം രാജു പി നായറിലേക്ക് പോകുന്നു. രാജു പി നായർ, പരസ്യ പ്രതികരണത്തിന് PV Anwar ഇല്ല, പാർട്ടിക്ക് പൂർണ്ണമായും കീഴ്പ്പെടുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭ്യർത്ഥന പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇനി പരസ്യ പ്രതികരണം റിപ്പോർട്ട് വരുന്നതുവരെ നടത്തില്ല എന്നാണ് ഇപ്പോൾ PV Anwar വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് വരും. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആയുധമില്ലാത്ത അവസ്ഥയിലാകുമോ? നിങ്ങൾക്ക് ആയുധം നൽകുന്നത് PV Anwar ആണെന്നാണ് പറഞ്ഞത്. PV Anwar ആ ആയുധത്തിന്റെ സപ്ലൈ നിർത്തി. നിങ്ങൾ പ്രതിസന്ധിയിലാവുമോ രാജു പി നായർ? ഈ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഭരണ ഭരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ കാലേ വീണ അഭ്യർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ PV Anwar എന്ത് ചെയ്യും? കാലേ വീണ അഭ്യർത്ഥിക്കുകയാണല്ലോ. ഇത്രയും വലിയ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും പേഴ്സണൽ സെക്രട്ടറിയുമായിട്ടുള്ള ആൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളോട് പാർട്ടി അഭ്യർത്ഥിക്കുന്നു വന്നാൽ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ശ്രീമതി KK രമയുടെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്നുണ്ടാവും, ഈ പാർട്ടി എൻ്റെ ഭർത്താവിനോട് ഈ ഇത് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാണ്ടാവുമായിരുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ KK രമ ഇരുന്ന് മനസ്സിൽ പറയുന്നുണ്ടാവും. എന്തൊരവസ്ഥയാണ് ഈ പാർട്ടിയുടെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയാണ് പാർട്ടി? ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങ് ചോദിച്ച ചോദ്യം, അൻവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുകയല്ലേ? MN വിജയനെ ഒന്നുകൂടി ഓർത്തു നോക്ക്. MN വിജയനെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഓർത്തു നോക്ക്. ചോദ്യകർത്താവിനെ പുറത്തേക്കാലും ചോദ്യം അവിടെ നിൽക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അൻവർ മാത്രമല്ല ചോദ്യങ്ങൾ പറഞ്ഞിരുന്നത്, അതല്ലാതെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഴുവൻ നിൽക്കുകയാണ്. P ശശി സ്വർണ്ണ തട്ടിപ്പുകാരുടെ വിഹിതം മേടിക്കുകയാണ്.
എന്ന് പറഞ്ഞതാണ്. എന്റെ പി ശശിയെ ഞാൻ സംരക്ഷിക്കുന്നു, മാതൃകാപരമായ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞപ്പോ പി വി അൻവർ പറഞ്ഞത് പി ശശിയെ കുറിച്ചല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണ തട്ടിപ്പ് കേസിന്റെ വിഹിതം മേടിക്കുന്ന തട്ടിപ്പുകാരനാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്, അതല്ലേ പറഞ്ഞത്. ഇനി പി വി അൻവർ ഇന്നലെ ഇട്ടൊരു പോസ്റ്റ് നോക്കൂ, എന്താ ഇന്നലെ അദ്ദേഹം ഇട്ടിരുന്ന പോസ്റ്റ്? അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഒരു ചുക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും എന്റെ ഒപ്പം ഉണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും, അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യില്ല. അരുണേ, പി വി അൻവർ എന്ന് പറയുന്നത് കടന്നൽ കൂട്ടം ഉയർത്തിവിട്ടിയ ഒരു നേതാവാണ്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ്, ഭൂമി തട്ടിപ്പുകാരനും നാട്ടിലുള്ള ആൾക്കാരെ ചെക്ക് തട്ടിപ്പും എല്ലാം നടത്തിയിട്ടുള്ള ഒരു ഒന്നാം നമ്പർ തട്ടിപ്പുകാരനാണ്. ഇവിടെ തട്ടിപ്പ് നടത്തിയ സംബന്ധിച്ച് ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, സ്വർണ്ണ തട്ടിപ്പ് അൻവർ ഉണ്ട് എന്ന് വ്യംഗ്യത്തിൽ പറഞ്ഞല്ലോ. നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ, സ്വർണ്ണ തട്ടിപ്പ് നടത്തുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവർ പി വി അൻവർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, പറയാതെ പറഞ്ഞല്ലോ, നമ്മളെല്ലാരും വ്യാഖ്യാനിക്കുകയും ചെയ്തല്ലോ ഇല്ലേ. അപ്പൊ അത്രയും വലിയ തട്ടിപ്പുകാരനെ ആരാണ് കേരളത്തിലെ അഴിമതിക്കെതിരെ പോരാടുന്ന വലിയ സിനിമാവാക്കി മാറ്റിയത്? കടന്നൽ കൂട്ടമാണ്, കടന്നൽ കൂട്ടം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയോടെ കടന്നൽ കൂട്ടം ഉറങ്ങുന്നതാണായി കേരളം മാറി, അവരെല്ലാം ഉറങ്ങി ഇല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ പി വി അൻവറിന് സമൂഹ മാധ്യമങ്ങളിലും പിന്തുണയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. ഈ ശബ്ദം നഷ്ടപ്പെട്ട്, സ്വരം നഷ്ടപ്പെട്ട്, സംസാരശേഷി നഷ്ടപ്പെട്ട എന്റെ പ്രിയ സുഹൃത്ത് അനിൽകുമാറിനെ പോലെയുള്ളവരൊക്കെ ഒരു മാസം തലയിൽ മുണ്ടിട്ട് മുങ്ങി കിടക്കുകയായിരുന്നു, വന്ന് മറുപടി പറയാൻ പറ്റണില്ല. സർവാധിപത്യത്തിലേക്ക് ഈ പാർട്ടി പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, എം വി ഗോവിന്ദൻ പി വി അൻവറിന്റെ പരാതികൾ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞപ്പോഴാ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാ പറയുന്നത് ഇല്ലേ? സെപ്റ്റംബർ 4 എം വി ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഗൗരവമുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കപ്പെടണം ഇല്ലേ. പി വി അൻവർ പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഉൾപ്പെടെ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി എങ്ങനെയാണ് ഇപ്പൊ അഭ്യർത്ഥിച്ച കാലേ വീട് പി വി അൻവറിനോട് മാപ്പ് ചോദിക്കുന്നത്? അരുൺ, അതിൽ വലിയൊരു പ്രശ്നമുണ്ട് അരുൺ, അതിൽ വലിയ പ്രശ്നമുണ്ട് അരുൺ, അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ അനിൽകുമാർ ഈ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ചോദ്യം ആ ചോദ്യം അനിൽകുമാറിനുള്ള ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. കാരണം അതല്ലല്ലോ, ശ്രീ അൽകുമാർ സംസ്ഥാന സെക്രട്ടറി വളരെ ഗൗരവമുള്ള പരാതിയാണെന്നും ആ വിഷയമടക്കം അന്വേഷിക്കുമെന്നും പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിലപാട്, പി വി എൻവർ എം എൽ എ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്കും ഗവൺമെന്റിനെയും പാർട്ടിയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയും നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനമായി മാറുകയും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഗൗരവമേറിയ വിഷയത്തിലുള്ള അന്വേഷണം ഇല്ലേ ഇപ്പോൾ? ഇത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് അത് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? തെറ്റുകളോട് സന്ധിയില്ല, തെറ്റുകളോട് പാർട്ടിക്ക് സന്ധിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അൻവറിനെ അങ്ങോട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്നല്ലേ പറഞ്ഞത്? അൻവറിനെ വിളിച്ചിരുത്തി മധ്യസ്ഥ ചർച്ച നടത്തിയോ നിങ്ങൾ? മുഖ്യമന്ത്രി ആഫീസിൽ അൻവറിനെ വിളിച്ചിരുത്തിയിട്ട് അപ്പുറം പി ശശിയെ കൂടെ വിളിച്ചിരുത്തിയിട്ട് അയ്യോ 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 അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് കരയായിരുന്നോ? മുഖ്യമന്ത്രി തന്ന പരാതി നേരെ പോലീസിന് കൈമാറുകയല്ലേ ഇത്? ആ എ ഡി ജി പിക്ക് പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ളൊരു അന്വേഷണ സംഘത്തെ വെക്കുകയല്ലേ ഇത്? അവരോട് അന്വേഷിക്കാൻ പറയല്ലേ ഇത്? ഞങ്ങൾക്ക് എന്തിനാ ഒത്തുതീർപ്പ്? അങ്ങനെ ഒത്തുതീർപ്പിന് മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത്? 5 മിനിറ്റ് അവിടെ ഉണ്ടായുള്ളൂ. അദ്ദേഹം തന്ന പരാതി വന്നു, അത് സ്വീകരിച്ചു, അന്വേഷണത്തിന് വിട്ടു. അന്വേഷണം പബ്ലിക് പ്ലേസിൽ പോയി. കാരണം എന്താണ്? അൻവറിൻ്റെ പരാതി അൻവറും മുഖ്യമന്ത്രിയും മാത്രം തമ്മിലല്ല, സർക്കാരിൻ്റെ ഭാഗമായി. സർക്കാരിൻ്റെ ഭാഗമായതോടുകൂടി ഞങ്ങളിത് രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിക്കുക? നാളെ ഒത്തുതീർപ്പാക്കാനാണോ? അങ്ങനെ ഒരു സൗജന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരും തരണ്ട, അങ്ങനെ ഒരു സൗജന്യം പി ശശിക്കും വേണ്ട. ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്, ആ ആളെക്കുറിച്ച് ഞങ്ങളുടെ ധാരണ കൃത്യമാണ്.
അതിന് വ്യത്യസ്തമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വസ്തുതകൾ തരൂ. പാർട്ടി അന്വേഷണത്തിലിരിക്കുന്ന പാർട്ടി പരിശോധിക്കുന്നതിനെതിരെ പി വി എൻവർ ഉന്നയിച്ച ആരോപണം പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ അവിടെയാണ് നിങ്ങൾക്കൊരു തെറ്റുപറ്റിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിൽ പി ശശിക്കെതിരായ ഒരു വാചകം പോലും ഇല്ല. എന്ത് ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പൊ സർക്കാരുമായി അന്വേഷിക്കുന്നില്ലല്ലോ. പരാതിയിൽ രണ്ടാമത് കൊടുത്ത പി വി എൻവർ പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, അത് പാർട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, വസ്തുതയല്ലേ? ആ അല്ല, അതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഈ സംഭവത്തിൽ പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കും എന്ന് തന്നെ ഇന്നത്തെ പത്രക്കുറിപ്പിലുണ്ട്. അത് ഏത് വ്യക്തിയെ കുറിച്ചെന്നില്ല, ഏത് വ്യക്തിയെ കുറിച്ചെന്നില്ല, വസ്തുതകൾ പാർട്ടി പി ശശിക്കെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പി വി എൻവർ നൽകിയ പരാതി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണോ ആ വ്യക്തിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. മാതൃകാപരമായ പെരുമാറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ ശരിയാണ്, ഒന്നുകിൽ പാർട്ടി അന്വേഷണം പൂർത്തിയാവണം. അത് തന്നെ പൂർത്തിയാവാതെ എങ്ങനെയാണ് പോളിംഗ് ബ്യൂറോ അംഗത്തിന് മാതൃകാപരമായ പെരുമാറ്റം എന്ന് സർട്ടിഫിക്കറ്റ് പറ്റും? വിരുദ്ധമല്ല, പരസ്പര വിരുദ്ധമല്ല. അതിന് കാരണം എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് പരാമർശം ഇല്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി സർക്കാരിന് മുന്നിലുണ്ട്. ഞാൻ പറയട്ടെ സാർ, അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. വ്യത്യസ്തമായ പി വി എൻവറിനല്ല, പറയട്ടെ, അതിന് വ്യത്യസ്തമായ വസ്തുതകളുണ്ട്. അരുൺകുമാറിനും വരാവുന്നേ. അന്വേഷണത്തിന്റെ തീർപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി മാതൃകാപരമായ പെരുമാറ്റമാണ് എന്ന് ക്ലീൻ ചിറ്റ് കൊടുക്കും? അത് സർക്കാരിന്റെ ബോധ്യം. അത് സർക്കാരിന്റെ കാര്യമല്ലല്ലോ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വിഷയം രാഷ്ട്രീയ വിഷയമല്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു രാഷ്ട്രീയ വിഷയമല്ലേ? അബദ്ധം അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അബദ്ധം. കാരണം ഈ മുഖ്യമന്ത്രിക്ക്, ഞാൻ അബദ്ധം പറയുന്നുണ്ടോ എന്ന് എന്റെ പാർട്ടി നിലപാടല്ല. അനിൽകുമാർ നോക്കൂ, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി എങ്ങനെ ആ വിഷയത്തിൽ മറുപടി പറയും? ദയവായി ഒന്ന് കേൾക്കൂ, എന്താണ് മുഖ്യമന്ത്രിക്ക് അൻവർ പരാതി കൊടുക്കുന്നു? അത് രാജു പി നായർ പറഞ്ഞാൽ അറിയുള്ളൂ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, പരാതിയിൽ പി ശശിയുടെ കാര്യം പറയുന്നില്ല. ഇല്ല, മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പരാതിയിൽ, ആ മുഖ്യമന്ത്രി കൊടുക്കുന്ന പരാതിയിൽ ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് മുഖ്യമന്ത്രി എതിരായ അഭിപ്രായം പറയണോ? മുഖ്യമന്ത്രിയുടെ ബോധ്യമാണത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പാർട്ടിപരമായ പരിശോധന മറ്റൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയ നടക്കും. അല്ല, ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് അനിൽകുമാറെ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അത് പാർട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെ? വളരെ ലളിതമായ ചോദ്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ള ജനങ്ങൾ അവര് തീരുമാനിക്കട്ടെ. രാജു, ഞാൻ അരുൺകുമാറിനോടാണ് പറയുന്നത്, ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇതിനെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ അറ്റംപ്റ്റിന്റെ പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് മുഖ്യമന്ത്രി പുറപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ആഫീസ് പ്രവർത്തിക്കുന്ന അന്തസ്സോടുകൂടി, വളരെ അന്തസ്സോടുകൂടി, അവിടെ പാർട്ടിയുടെ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പലരുണ്ട്, അവരെല്ലാം അന്തസ്സോടുകൂടി അവിടെ പ്രവർത്തിക്കുന്നു. അതിൽ ഒരാളെ സംബന്ധിച്ച് ആ ധാരണകൾ അന്തസ്സായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ അത് അത് പൊളിറ്റിക്കൽ നിയമനല്ല, അത് കൈവച്ചാ മതി. അരുണിന്റെ കൈവക്കത് ഞാൻ ചോദിച്ചത്, അത് മോദിയോട് മോദിയോട് ചുവന്നുകൊണ്ട് പോകണം പറ, ശിവശങ്കരനെ ചുവന്നുകൊണ്ട് പോകാൻ മോദിയോട് പറ. ശിവശങ്കരനെ ചുവന്നുകൊണ്ട് പോകാൻ മോദിയോട് പറ പാർട്ടിയുടെ അന്വേഷണത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്തസ്സായിരുന്നു എന്ന മറുപടി താങ്കൾ നൽകുന്നത്.
അതവിടെ ഞാനൊന്ന് ജെ ആർ പത്മകുമാറിലേക്ക് പോയി വരാം. ജെ ആർ പത്മകുമാർ, താങ്കൾ ഈ പ്രതികരണം തമ്മിലുള്ള ഒരു സംവാദമല്ല, മറ്റു പാനലിസ്റ്റുകൾ കൂടിയുണ്ട്. ഞാൻ അങ്ങയോട് മൂന്ന് തവണ വിഷയത്തിൽ ചോദിച്ചു, താങ്കൾ വരുന്നതില്ല. അവിടെ ഒടുവിൽ ഞങ്ങൾക്കിട്ടൊരു ചുക്കും ചെയ്യാനായിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യുമ്പോ ഒരു ശരിയായ ഏർപ്പാടല്ല അത്. അപ്പോ അരുൺകുമാർ നിർത്തേയില്ല, ഇങ്ങനെ തർക്കത്തിനിടയിൽ സംസാരിച്ചിട്ടും കാര്യമില്ല. പിന്നെ താങ്കളിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ അൻവർ അത് അവസാനിപ്പിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സത്യമാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും, നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് സഹാബ് എന്നുള്ള നിലയിൽ എൻ്റെ കടമ ഞാൻ തീർത്തിരിക്കുന്നു, കാരണം ഭരണാധികാരിക്കും പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി എം വി ഗോവിന്ദൻ മാഷ്ടർക്കും പരാതി കൊടുക്കുമ്പോൾ പാർട്ടിക്കും കൊടുത്തു കഴിഞ്ഞു, പിന്നെ എൻ്റെ സഹാവ് എന്നുള്ള കടമ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി നടത്തട്ടെ എന്നാണ് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നും പിന്നെ മാറി ഒരു നടപടിയായിട്ട് വന്നിട്ടുള്ളത്. ഒരു കാര്യം സത്യമാണ്, മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിനിടയിൽ രണ്ട് കാര്യങ്ങൾ വളരെ ഊതി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് അൻവറിന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഗവർണർ കൊടുത്തൊരു പരാതി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. രണ്ട്, ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്റലിജൻസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർസ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അതിന് ഇന്നലെ അൻവർ തയ്യാറായി, ചെറിയ രീതിയിലെങ്കിലും തയ്യാറായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം അൻവർ വെല്ലുവിളിച്ചതുപോലെ തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. പിണറായി വിജയൻ മറുപടി പറഞ്ഞത് എന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പറയും പോലെയാണ്, നീ എന്നെ ഞോണ്ടിയാൽ ഞാനും ഞോണ്ടും എന്നുള്ള രീതിയിലാണ്. നീ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനും പറയും, അതല്ലാതെ അവസാനിപ്പിക്കണം എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇല്ലായിരുന്നു. അത് തന്നെയാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുള്ളത്, ഇനി ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കിൽ നിന്ന് നിങ്ങൾ ഒഴിവാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, കേരളത്തിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അൻവറിൻ്റെ പ്രശ്നം എന്താ? അൻവറിൻ്റെ പ്രശ്നം ഈ രാജ്യത്തെ, ഈ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അഴിമതികൾക്കും എതിരായി പോരാടാൻ പുതിയ അവതാരം എടുത്തൊരു വിശക ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തു വരേണ്ടതാണ്. മുഖ്യമന്ത്രി ഇന്നലെ ബംഗീകരണ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര ഹവാലയാണ് നടക്കുന്നത്, എവിടെയാണ്, എത്രയാണ് സ്വർണം കട്ടുകൊണ്ട് പോകുന്നത്, അത് എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞതും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസിൻ്റെ ഡ്യൂട്ടി സ്വർണം പൊട്ടിക്കേണ്ടത്, അത് എന്തിന് എയർപോർട്ടിന് നടയിൽ വെച്ച് പിടിക്കുന്നു, അത് കസ്റ്റംസ് പിടിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ തന്നെ അൻവറിന്റെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കാനുള്ളത്, ഇത്ര പണക്കാരെ ചില പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, അതാണ് ഇപ്പോൾ അൻവറിനുള്ളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ശരിയാണ് അരുണ, ഈ അൻവർ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയൊക്കെ പരാതി കൊടുത്തിട്ട് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ലംഘിച്ചതുപോലെ ഇപ്പൊ പാർട്ടിക്ക് വിധേയമാകുന്നുണ്ട് ഇനി അന്വേഷണം വരെ എന്ന്
പറഞ്ഞ് കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളും ചോദ്യങ്ങളും ബാക്കി നിൽക്കവേ തന്നെയാണ് പാർട്ടിക്ക് കീഴ്പ്പെടാൻ തീരുമാനിക്കുന്നത്. അതാ പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും ഒരു ജനാധിപത്യ രീതി എന്ന നിലയിലാണ് ഒരു പക്ഷേ ഇത് വിശദീകരിക്കുക. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു, തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ചു, ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കി, ഒടുവിൽ പാർട്ടി ഇടപെട്ടു, ആ പാർട്ടിയുടെ ശാസനയ്ക്ക് വിധേയനായി, പ്രസ്താവനയിലെ അഭ്യർത്ഥനയ്ക്ക് വിധേയനായി അദ്ദേഹം പരസ്യ പ്രതികരണം അവസാനിപ്പിക്കുന്നുവെന്നാണ്. പക്ഷേ പോരാട്ടം അദ്ദേഹം അവസാനിപ്പിക്കുന്നതേയില്ല, ആ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി അതിനോട് എടുത്തിരിക്കുന്ന നിലപാട് ആരോഗ്യകരമാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കാരണം പാർട്ടി അന്വേഷിക്കും, സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷിക്കും, ഈ ADGP ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണോ കൂടിക്കാഴ്ച, അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. നമുക്ക് അങ്ങനെ കാണാൻ ശ്രമിക്കാമോ രാജു പി നായർ? അരുൺ, അന്വേഷിച്ചതിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്നലെ വന്നല്ലോ. അന്വേഷിച്ചതിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്നലെ വന്നു. അവിടെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനോ CPIക്കോ അവിടുത്തെ ദേവസ്വങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ബോധ്യപ്പെട്ട റിപ്പോർട്ടാണോ വന്നത്? അന്വേഷണം ആർക്കെതിരെയാണോ വേണ്ടത്? അയാൾ നാളെ മുതൽ കേരളത്തിലേക്ക് തീരുമാനിക്കട്ടെ. ആരെങ്കിലും പോയി കൊന്നാൽ അയാൾ തന്നെ അങ്ങ് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോലീസോട് റിപ്പോർട്ടും കൊടുത്തോട്ടെ. അതല്ലേ അവസ്ഥ? ഞാൻ ചോദിക്കട്ടെ, ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ച്വറി എന്ന് പറയും. തൃശ്ശൂര് പൂരം ഒരു വികാരമായിരുന്നു, തൃശ്ശൂർക്കാരുടെ വികാരമാണ്. ആ പൂരം കലക്കി രാഷ്ട്രീയ നേതൃത്വം അത് കലക്കി ഒരു ഒരു റോങ് മോട്ടീവോടുകൂടി കലക്കി എന്ന വിവാദം പുറത്തു വന്നപ്പോൾ തൃശ്ശൂരുകാർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശമുണ്ടായിരുന്നു. ആ അവകാശത്തെ പോലും തൃശ്ശൂരുകാരെ ആക്ഷേപിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആൾ, കലക്കൻ നേതൃത്വം കൊടുത്ത ആൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തു. എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദമായിട്ട് പോകുന്നില്ല. ഇനി നോക്കൂ, മച്ചാനും മച്ചാനും കൂടിയിരുന്ന തീരുവോ ഈ വിഷയം? എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ? സ്വർണം പൊട്ടിക്കൽ കേസ്, സ്വർണ കള്ളക്കടത്ത് കേസ്, കൊലപാതകം, കൊലപാതകം, ആളെ തട്ടിക്കൊണ്ടു പോകൽ ഇല്ലേ? എന്താ ഇവർ തമ്മിൽ MLA സ്ഥാനം കിട്ടാത്തതിൻ്റെയോ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരുന്നോ CPM അൻവറിനെ വിളിച്ചിരുത്തി സംസാരിച്ച് തീർക്കാനായിട്ട്? ഈ പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ മുഴുവൻ പുറത്തു നിൽക്കുക, എന്തന്വേഷണം നടന്നു? എന്തന്വേഷണം നടക്കുന്നു? DGP നേതൃത്വത്തിൽ പറയുന്നു അജിത് കുമാറിനോട് റിപ്പോർട്ട് ചെയ്യുന്ന SPമാരെ വെച്ച് അന്വേഷണം. ഞാൻ ചോദിക്കട്ടെ അരുണെ, നിങ്ങൾക്ക് എന്നെ നിഷേധിക്കാൻ കഴിയുമോ? ഈ മുഴുവൻ വിവാദത്തിന്റെയും അവസാനത്തെ ബാലൻസ് ഷീറ്റിൽ എന്താ പറയുന്നത്? PV അൻവറുമില്ല, ആരുമില്ല, കേരളത്തിൽ അജിത് കുമാറിന് പാർട്ടിയേക്കാൾ മുന്നണിയേക്കാൾ എല്ലാം അപ്പുറത്ത് സിംഹാസനത്തിൽ മുഖ്യമന്ത്രി ഇരുത്തിയിരിക്കുക. അങ്ങനെ സിംഹാസനത്തിലിരിക്കുന്ന അജിത് കുമാർ, ആ അജിത് കുമാറിനെതിരെ ആരന്വേഷിക്കാൻ, കൊലപാതകം ആരന്വേഷിക്കാൻ, തട്ടിക്കൊണ്ടുപോലെ ആരന്വേഷിക്കാൻ, ബലാത്സംഗം ആരന്വേഷിക്കാൻ, അഴിമതി ആരന്വേഷിക്കാൻ? എന്നിട്ട് ഞങ്ങൾ പറഞ്ഞങ്ങ് തീർത്തുന്നു, പാർട്ടിയുടെ പരിധിയിലേക്കാക്കുന്നു. എന്ത് അസംബന്ധമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഈ അനിൽകുമാർ ഇവിടെ നിന്ന് പറഞ്ഞ അന്തസ് ഉണ്ടല്ലോ, ആ അന്തസ് ഇന്ന് ചെന്ന് നോക്കണമെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റുകളുടെ താഴത്തേക്ക് പോയി നോക്കണം. ഇപ്പൊ വാർത്ത വരുന്നുണ്ട് അന്തസ് ഇതിന്റെ ഗുണബലം പറ്റിയ തട്ടിപ്പുകാർക്ക് മാത്രമാണ് ഈ അന്തസ്. നിങ്ങളുടെ അന്തസ് അതാ, തട്ടിപ്പുകാർക്ക്, സ്വർണം തട്ടിച്ചവരും അവരെ ന്യായീകരിക്കുന്നവർക്കും മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മിനിറ്റ് അരുൺകുമാർ, സംസ്ഥാന സമിതി കൂടിയിട്ട് ഇറക്കിയ പ്രസ്താവനയായിരുന്നു September 4 ഉണ്ടായിരുന്നത്. സംസ്ഥാന സമിതി കൂടിയിട്ട് ഇല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന് മുകളിലേക്ക് ഇന്ന് പ്രസ്താവന ഇറക്കി. ഈ പാർട്ടി സർവാധിപത്യത്തിലാണ്, RSSന്റെ സർസംഘജാലക്കാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പറയാം, ഒരിക്കൽ കൂടി പറയുന്നു, RSSന്റെ താല്പര്യങ്ങൾക്കപ്പുറം കേരളത്തിൽ CPMന് ഒരു താല്പര്യവുമില്ല. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂര് പൂരത്തിലെങ്കിലും മാതൃകാപരമായ ഒരു അന്വേഷണം നടക്കണമായിരുന്നു. ഞങ്ങളെന്താ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. തൃശ്ശൂരുകാരുടെ അഭിമാനത്തിന് വിലയിട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ കേരളത്തിന്റെ മതേതരത്വത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം. ഒരൊറ്റ ചോദ്യം കൂടി അതോടൊപ്പം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, ഇന്നലെ ഗവർണറെ കൂട്ടുപിടിക്കുന്നത് കണ്ടു മുഖ്യമന്ത്രി. ഇടതുപക്ഷത്തുള്ള ഒരു MLAക്കെതിരെയുള്ള അന്വേഷണം ഗവർണറുടെ ഓഫീസിൽ നിന്ന് കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുമെന്നാണ് പറഞ്ഞത്. ഗവർണറൊക്കെ പ്രിയപ്പെട്ടയാളായി മാറിയോ മുഖ്യമന്ത്രിക്ക്? അഡ്വക്കേറ്റ് കെ.അനിൽകുമാർ, ഒരിക്കലുമില്ല. ഒന്നാമത് ഇതിലൊന്നും ഒരു ഒത്തുതീർപ്പിൻ്റെ പ്രശ്നമില്ല, നിയമവാഴ്ചയുടെ പ്രശ്നമേ ഉള്ളൂ. MLA അല്ല, ആരാണെങ്കിലും ഒരു പരാതി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തന്നാൽ അന്വേഷണം ഉറപ്പാണ്, അന്വേഷണം പരസ്യമാണ്.
അത് നിയമ സംവിധാനത്തിലൂടെയാണ്. അത് ആർക്കെതിരെയുള്ള പരാതിയും നിയമ സംവിധാനത്തിലൂടെയാണ്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട അൻവർ കൊടുത്ത മൊഴി എവിടെയുണ്ടല്ലോ? രണ്ട് തവണ പോലീസിന് മൊഴി കൊടുത്തിട്ടില്ലേ? അതെല്ലാം മൂടി വെക്കപ്പെട്ടാ? അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടല്ലോ? ഏതെങ്കിലും ഒരു കൂടിയിരുപ്പ് ചർച്ചയ്ക്ക് ഞങ്ങൾ പോയോ? അജിത് കുമാറല്ല, ഏതുദ്യോഗസ്ഥനാണെങ്കിലും ആ ഉദ്യോഗസ്ഥൻ തെറ്റായി കാര്യം ചെയ്താൽ തെറ്റാണെന്ന് പറയാൻ മടിയില്ലാത്തവരാ ഞങ്ങൾ. നിങ്ങൾ പഴയ ഡി ജി പിയെ സെൻകുമാറിനെ ചുമന്നുകൊണ്ട് നടന്നല്ലോ, ജേക്കബ് തോമസിനെ ചുമന്നുകൊണ്ട് നടന്നുണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന സുകുമാരൻ എവിടെ പോയി? ആ പിന്നിൽ നിന്ന് കുത്തുന്ന ആളിനോട് ചോദിക്കുക. മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയ ചേട്ടന്മാരുണ്ടല്ലോ കോൺഗ്രസിൽ. ക്ഷമയാവാം അടുക്കലി കെ അനിൽകുമാർ. നന്ദി അടുക്കലി കെ അനിൽകുമാർ. രാജു പി നായർ, ജെ ആർ പത്മകുമാർ ചർച്ചയിൽ ചെന്നത്. ഇനി ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.